എൻ്റെ കിച്ചൺ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ചിക്കനും കടലയും കൂടി വെച്ചൊരു കറിയാണ്. കുറച്ച് ചിക്കനും ഉള്ളു, അപ്പോൾ അതിൽ കുറച്ച് കടല ചേർത്തൊരു കറി ഉണ്ടാക്കുകയാണ്. പൊട്ടിലക്കും പത്തിരിക്കും വെള്ളപ്പഴത്തിനൊക്കെ പറ്റുന്നൊരു കറി. അതിന് ഞാൻ ഒരു 250 ഗ്രാം ചിക്കനാണുള്ളത്. പിന്നെ കടല 1/4 കിലോ കടല, പിന്നെ 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 3 ചെറിയ തക്കാളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്. നമുക്ക് ആദ്യം ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഞാനതിലേക്ക് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വാടട്ടെ. ഉള്ളി വേഗം വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയാണ് അതിലേക്ക് ഇട്ടേക്കണം. ഒന്ന് പച്ചമണം മാറി ഒരു നേരമാക്കി കൊടുക്കട്ടെ. പിന്നെ തക്കാളി, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കട്ടെ. തക്കാളി ഒന്ന് വാടി വന്നിട്ട് നമുക്ക് കായം തിരുമ്പി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. കടല തക്കാളി ഒന്ന് വാടട്ടെ. ഇനി എല്ലാ കറിക്കും കായം തിരുമ്പി വെക്കും പോലെ ചിക്കനിലേക്കുള്ള മസാല പരത്തിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്കുള്ള കടലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇളക്കി മസാല എല്ലാവർക്കും അത് ചൂടായി കിട്ടും. ഇനി അതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. മസാലയിൽ ചേർത്തപ്പോഴും ഇനി വെള്ളം നോക്കിയിട്ട് ഉപ്പ് പാകാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനും കടലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് പച്ച തേങ്ങ, പിന്നെ പെരിഞ്ചീരകം, ചെറിയ ഉള്ളി, കുറച്ച് ഗരം മസാല, അതും കൂടി അരച്ചെടുത്തതാണ്. അത് നമുക്ക് പാർന്ന് കൊടുക്കാം കറി. കൂട്ടിലേക്കും പത്തിരിക്കും വെള്ളപ്പത്തിനും ഒക്കെ കുറച്ച്, 2 കഷ്ണം ചിക്കൻ ഉണ്ടെങ്കിലും കടലട്ട് നമുക്ക് വെച്ചാൽ നല്ലൊരു ഇറച്ചി കറിയുടെ മണത്ത് കൊടുക്കുന്ന കൂട്ട കടലക്കറി, നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് കറി എന്ന പാത്രത്തിലേക്ക് വിളമ്പട്ടെ. ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കിക്കണത്, അപ്പോൾ അതിലേക്ക് എടുത്ത കറിയാണ്, വെച്ച കറിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനും കടലയും കൂടിയുള്ള അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്തിരിയിലേക്കാണ് ഞാൻ കറി ഉണ്ടാക്കിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.